This Malayalam poem entitled Kallerinu vidhikkappettaval, meaning the woman who was supposed to get the punishment of death by stoning, is based on the passage on the woman who was caught in adultery narrated in the Gospel of St. John chapter 8. അരുതെ എന്ന വളാർത്തു കരഞ്ഞു അരുതേ എന്നെ കല്ലെറിയരുതേ കൂട്ടം കൂടും ചെന്നായ്ക്കൾ പോൽ വഞ്ചനം അവളെ വളഞ്ഞു പിടിച്ചു അവളോടൊപ്പം കണ്ടൊരു പൂമാൻ നൊടിനേരം കൊണ്ടോടി ഒളിച്ചു അവിടെ കൂടിയ ജനതതി ഒന്നായി അവൾക്കെതിരായവരാർപ്പു വിളിച്ചു വേശ്യാവൃത്തിയിലായോരിവളും കല്ലേറേറ്റു മരിച്ചിടേണം കൈകൾ കൂപ്പിക്കേണു അവളും അരുതേ എന്നെ കൊല്ലരുതേ കണവൻ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു മക്കൾ വിശന്നു തളർന്നു കരഞ്ഞു ഒരു നേരത്തെ ആഹാരമതും നൽകാൻ കൽപ്പില്ലാത്തവളും ഞാൻ ദാരിദ്ര്യത്തിൽ ആണ്ടുകിടക്കവേ വന്നൊരു പൂമാൻ എൻ്റെ അടുക്കൽ ആഹാരമതും പണവും നൽകി പകരം നൽകി ഞാനെന്മേനി ഒരു നേരത്തെ പട്ടിണി മാറ്റാൻ ഞാൻ ചെയ്യുന്നതു കുറ്റം തന്നെ എന്നെ വിലയ്ക്കതു വാങ്ങിയ പൂമാൻ ചെയ്തിടുന്നതു പുണ്യമതോ ഉത്തരമായി ജനതതി ചൊന്നു ഇവിടെ അടുത്തൊരു ഗുരുവുണ്ട് ചോദിക്കാം നാം അവനോടായി അവൻ നിൻ ശിക്ഷ വിധിക്കട്ടെ ഗുരുവിനു പൂട്ടതു വെച്ചിടാനായി തക്കം പാർത്തു കഴിഞ്ഞോരവരും അവളെ വെക്കം ചേർത്തവർ ചെന്നു ഗുരുവോടായവർ ചോദിച്ചു ഇവളോ വേശ്യാവൃത്തിയിലായവൾ നമ്മുടെ നിയമം കല്ലെറിയേണം എങ്കിലും ആരാഞ്ഞിടാനായി വന്നു ഞങ്ങൾ നിന്റെ അടുക്കൽ ഗുരുവോ നീണ്ടൊരു മൗനമതായി പൊടിയിൽ വിരലാൽ എഴുതിപ്പോന്നു അവിടെ കൂടിയ ജനത്തിനിടയിൽ പിഴപ്പിച്ചവർ തൻ പേരുകളാകാം ഗുരുവോ മൗനം വെടിഞ്ഞിട്ടോതി എറിയൂ ആദ്യം നിങ്ങളിലൊരുവൻ പാപമതൊട്ടും തീണ്ടിയിടാത്തോ ശേഷം വന്നവർ പിന്നാലെ ഗുരുവോ വീണ്ടും മൗനമതായി പൊടിയിൽ തന്നെ എഴുത്തു തുടർന്നു മൂത്തവർ ഇളയവരെല്ലാം പോയി കല്ലുകൾ അവിടെ ഉപേക്ഷിച്ചിട്ട് ഗുരുവാകട്ടെ എഴുത്തുകൾ നിർത്തി ജനക്കൂട്ടത്തെ കണ്ടില്ല കണ്ടു പാപിനിയാകും സ്ത്രീയെ പശ്ചാത്താപ വിവശതയിൽ സ്ത്രീയെ ആരും കല്ലെറിഞ്ഞില്ലേ എവിടെ നിൻ വിധി കർത്താക്കൾ ഗുരുവെ ആരും കല്ലെറിഞ്ഞില്ല പോയി ജനതതി ഒന്നൊന്നായി സ്ത്രീയെ ഞാനും വിധിക്കുന്നില്ല പോകൂ പാപം ചെയ്യരുത് അതു കേട്ടവൾ മനമുരുകിട്ടോതി പൊറുക്കുക നാഥായൻ പാപം മകളെ നിൻ പാപം മോചിച്ചു പോവുക നീ മനഃശാന്തിയോടായി പാപികളെ രക്ഷിപ്പതിനായി വന്നു യേശുവം രക്ഷകൻ ഞാൻ.